നമസ്കാരം. ജനശബ്ദം പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപമാണ്. ഈ പ്രദേശത്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ബസ് കാത്തു നിൽക്കുന്നവർക്ക് കയറി നിൽക്കാൻ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല എന്നത് വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയാണ് ജനങ്ങളെ, രോഗികളെയും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പ്രദേശത്ത് എത്തുന്ന രോഗികൾ മഴയും വെയിലും കൊണ്ട് നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വേണമോ എന്ന ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചോദിക്കാം നമുക്ക് ജനങ്ങളോട്. ഞാൻ മുജീബ് 4 സ്വദേശിയാണ്. കോട്ടുവാര ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു ബിസിനസ് ഷോപ്പ് നടത്തുന്ന ആളാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് വയസ്സായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളായിട്ട് ബസ് കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ഈ വെയിലത്തും മഴയത്തും ഇവിടെ പുറത്ത് നിൽക്കുന്നത് കാണുന്നതാണ്. ഒരു ബസ് സ്റ്റോപ്പ്, അടിയന്തരമായിട്ടൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ച് നൽകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ബുദ്ധിമുട്ടിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ഷോപ്പ് നടത്തുന്നവരെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ബുദ്ധിമുട്ട് കാണുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം, ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ ഇല്ല. ഇപ്പോൾ 23 ലക്ഷം രൂപ കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ് പണിയാൻ പോവുകയാണ്. അതിൽ 1-2 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ ഒരു ഷെഡെങ്കിലും അത്യാവശ്യം ഒരു ഷെഡെങ്കിലും നിർമ്മിച്ച് നൽകി കഴിഞ്ഞാൽ അത് വളരെ ഒരു ആശ്വാസമായിരിക്കും ജനങ്ങൾക്ക്. എത്രയും പെട്ടെന്ന് അത് നിർമ്മിച്ച് നൽകുക. നമസ്കാരം, ഞാൻ ബിജു ഇസ്മായിൽ, ഈ സ്വദേശിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ആശുപത്രിയുടെ മുൻവശത്താണ്. ഇവിടെ ഒരു 5 വർഷക്കാലം മുന്നേ ഒരു നല്ല രീതിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആശുപത്രി നവീകരണത്തോടനുബന്ധിച്ച് അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് മതിലുപണിയോടൊക്കെ കൂടി ആദ്യം തന്നെ ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കി. അത് ആശുപത്രിയുടെ നവീകരണം നടക്കുന്നത് ബന്ധപ്പെട്ടാണ് അവർ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കാൻ ഇടയായത്. ഇപ്പോൾ ആശുപത്രിയുടെയും മതിലുപണിയുടെയൊക്കെ ഒരുവിധം പണികൾ കഴിഞ്ഞു വരുന്നതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പ്, നിലവിലെ ബസ് സ്റ്റോപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ പ്രദേശത്തും ഈ ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന ജനങ്ങളും അത് നിരവധി കുട്ടികളും സ്ത്രീകൾ ഗർഭിണികൾ എല്ലാവർക്കും ഒന്ന് കാത്തിരുന്നിട്ട് ബസ്സിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, മഴയായാലും വെയിലായാലും അത് കൊണ്ട് നിന്നുകൊണ്ട് ബസ് കയറേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വേണ്ടി അതിർക്കെതിരെ യാതൊരു കാര്യം, ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ പാർട്ടികളും പല രീതിയിലും സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്, അതിർക്കെതിരെ അറിയിച്ചിട്ടുള്ളതാണ്. PWD ആയാലും മുനിസിപ്പാലിറ്റിയിലായാലും അതിനുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം അറിയിപ്പുകൾ കൊടുത്തതാണ്. നാളെ ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എം എൽ എ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു ബസ് സ്റ്റോപ്പിനെ, അതായത് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൻ്റെ മാതൃകയിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ 23 ലക്ഷം ചെലവഴിച്ച് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനവും നടത്തി. അതിൽ നിന്നൊരു 3 ലക്ഷം രൂപയെങ്കിലും വിലയിരുത്തിക്കൊണ്ട് ഒരു 10 പേർക്ക് നല്ല രീതിയിൽ നിന്ന് ഇരിക്കാനും നിൽക്കാനുള്ളൊരു സംവിധാനത്തിൽ ഈ ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് ഒരു ഷെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ജനോപകാരമായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇവിടെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. വടക്കാഞ്ചേരി ആശുപത്രി പരിസരത്തെ ബസ് സ്റ്റോപ്പ് മുൻപുണ്ടായിരുന്ന സമയത്ത് യാത്രക്കാർക്ക് ഒരുപാട് സഹായകരമായിരുന്നു. എന്നാൽ അത് പൊളിച്ചു നീക്കിയതിന് ശേഷം ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും അത് ഏറ്റുകൊണ്ട് ബസ് കാത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പുതിയ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചുകൊണ്ട് യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രമാക്കി അതിനെ മാറ്റണമെന്ന് ഇവിടുത്തെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അഭ്യർത്ഥന രൂപേണ സമർപ്പിക്കുകയാണ്. പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ. അതൊരിക്കലും യാത്രക്കാർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. യാത്രക്കാർക്ക് ഇരിപ്പിടമായാലും അതുപോലെ തന്നെ ചോർച്ചയില്ലാത്ത രീതിയിലും നല്ല ഒരു ബസ് സ്റ്റോപ്പ്. ഈ ആശുപത്രി പരിസരത്തേക്ക് നിരവധി രോഗികളാണ് ജില്ലാ ആശുപത്രിയായതിനു ശേഷം വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ലൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്ന് ഇവിടുത്തെ അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. നിരവധി സ്ഥലത്ത് ഉപയോഗ ശൂന്യമായിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചുകൊണ്ട് അവിടെ ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വന്നാൽ അത് ഏറ്റവും കൂടുതൽ രോഗികൾക്കും സാധാരണക്കാർക്കും ഗുണകരമാകുമെന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ MLA യും അതുപോലെ തന്നെ MPയും
ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാവരും തന്നെ ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ്. ഇവിടെ പഴയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നതാ, ഇപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. ഞങ്ങളിവിടെ ഓട്ടോസമേട്ട ഇട്ടായിരുന്നത്, അപ്പം ആറേഴ് വണ്ടി കൂടി നീക്കിയിട്ടു. എന്നാലും വണ്ടികൾ ഇങ്ങനെ അടുത്ത് അടുത്ത് പിന്നില്ല, അകലെ നിന്നിട്ട് അത് കാരണം ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പഴയ പേട്ട ഉണ്ടായിരുന്നു, പഴയ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നതാ, ആ ബസ് സ്റ്റോപ്പ് പൊളിച്ച് കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇവിടെ ബസ് സ്റ്റോപ്പ് വരാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം, വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടി സഹകരിക്കുന്നുണ്ട്. വളരെ അത്യാവശ്യമാണ് ഒരു ബസ് സ്റ്റോപ്പ് എന്നുള്ളത്, കാരണം ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വരുന്നതല്ലേ. അപ്പോൾ അവർക്ക് വളരെ സൗകര്യപ്രദമാവും, മഴ പെയ്യുമ്പോഴും വെയിലുണ്ടാകുമ്പോഴൊക്കെ. പിന്നെ അനവധി യാത്രക്കാരിവിടെ വന്ന് ബസ് കാത്ത് നിൽക്കുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ട നടപടികൾ അധികാരികൾ എടുത്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കുമാരി കോരല്ലൂർ വീട് ലോട്ടറി കച്ചവടമാണ്. അപ്പോൾ ഇവിടെ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് ജനങ്ങൾ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരു പേടിമാരടക്കം ഇല്ല ഇവിടെ കയറിക്കുക. നല്ലൊരു ബസ് സ്റ്റോപ്പ് കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ രണ്ട് കെട്ട് പട്ട കൊടുത്ത് മറിഞ്ഞ് കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവരും എടുത്ത് ചോദിച്ചറിഞ്ഞിട്ട് ഒന്ന് കെട്ടുക. എൻ്റെ പേര് സിദ്ദീഖ്, ഞാൻ ചിറ്റണ്ട സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഫാമിലി ആയിട്ട്. പക്ഷേ ഇവിടെ ബസ് സൗകര്യം ഇല്ലാത്ത കാരണം, സ്റ്റോപ്പ് ഇല്ലാത്ത കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. ഇവിടെ കിടക്കുന്ന സ്ഥലത്തൊന്നും വണ്ടികൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ വണ്ടികൾ വരുന്ന കുട്ടികളായിട്ട്. ഞാൻ തന്നെ രണ്ട് വർഷം ഫാമിലിയായിട്ട് വന്നിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടിയിട്ടൊന്നും പ്രയാസപ്പെട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്നൊരു ബസ് സ്റ്റോപ്പ് വേണമെന്നാണ് ഇവിടെ നാട്ടുകാരുടെ ആവശ്യം. നിങ്ങളത് അധികാരികളത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായി. ഇങ്ങനെ ഡെയിലി കാണുന്ന തന്നെയാണ് ഇവിടെ എന്തെങ്കിലും ആൾക്കാർക്ക് നിൽക്കാനും ആശുപത്രിയല്ലേ, അപ്പോൾ വരുന്നവർക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ വരുന്നവർക്ക് ഇരിക്കാനും ഒന്നിനൊരു ഇവിടെ ഒരു സൗകര്യമില്ല. അപ്പോൾ വന്നാൽ നല്ലതാണ്. എത്ര പെട്ടെന്ന് തന്നെ ആവശ്യമാണ് എന്ന് വെച്ചാൽ, അമ്മമാരും അതേമാതിരി വയസ്സുകാരൊക്കെ വന്നിട്ട് ഈ വെയിലത്ത് മഴയത്തൊക്കെ നിൽക്കണമെന്ന് നമുക്ക് വിഷമം തോന്നാറുണ്ട്. ആ ബസ് സ്റ്റോപ്പ് ഉണ്ടാകുന്നതാണ്, എത്ര വേഗം ബസ് സ്റ്റോപ്പ് വന്നാൽ നല്ലതാണ്. ഇവിടത്തെ മാരാത്തൊന്ന് സ്വദേശിയാണ്, അകമല മാരാത്തൊന്നുള്ള ആളാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് വരണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വെച്ചാൽ മഴ കൊണ്ട് ഒക്കെ നിൽക്കണം, വെയിലും മഴയൊക്കെ ആയാലും കൊള്ളണം, ഇവിടെ ബസ് സ്റ്റോപ്പ് വരണം. ഞാൻ വന്ന് ആറ്റൂരാണ്, ആറ്റൂരിൽ നിന്ന് ആറ്റൂരും മറ്റും ഇവിടെ ആശുപത്രിക്ക് വന്നതാണ്, വലിയ ആശുപത്രിക്ക്. അവിടുന്ന് ഇവിടെ വന്ന് ഒരു ബസ് സ്റ്റോപ്പ്, ഇവിടെ സാധാരണ ബസ് സ്റ്റോപ്പൊന്നും ഇല്ല. ഇവിടെ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ സ്റ്റോപ്പുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പില്ല, അതുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ വളരെ അപകാരമാർക്കും. ഇതാ നമുക്ക് പറയാനുള്ളത്. ശരിയാ, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത് ഉണ്ടാകുന്ന നല്ലതാണ്, നല്ല കാര്യമാണ്. പിന്നെ എല്ലാ രോഗി തൊട്ട ആശുപത്രി ആയതുകൊണ്ട് രോഗികൾക്കും വന്ന് ഇറങ്ങിപ്പോവാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു സ്റ്റോപ്പായിട്ട് മാറും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ബസ് വരാൻ വരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, അപ്പോഴും വെയിലത്തൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തണൽ നോക്കിയിട്ട് ഓടുകയാണ്. ഇവിടുത്തെ പൊതുവായിട്ടുള്ളൊരു ആവശ്യമാണ് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ബസ് കാത്തിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം വിശ്രമിക്കാനും. ആൾക്കാർക്ക് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, ബസ് വെയിറ്റിംഗ് ഷെഡും എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം. ജനശബ്ദം ചർച്ച ചെയ്തു. ഈ നാട്ടിലെ മുഴുവൻ ഭൂരിഭാഗം ആളുകളും പറയുന്നത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപം ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡെങ്കിലും അടിയന്തരമായി വേണമെന്നാണ്. ക്യാമറമാൻമാരായ ആകാശിനും അഖിലിനുമൊപ്പം റിപ്പോർട്ടർ സുമേഷ് അരയമ്പറമ്പിൽ.